ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീസിലെ തെസ്സലോണിക്കി എന്ന് പറയുന്ന സിറ്റിയിലാണ് കേട്ടോ. ഏഥൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു സിറ്റിയാണ് തെസ്സലോണിക്കി. അപ്പോൾ ഇവിടെയുള്ള അരിസ്റ്റോക്രാറ്റ് സ്ക്വയറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനുള്ള ഫുള്ള് ഡീറ്റെയിൽ ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏഥൻസ് കഴിഞ്ഞാൽ ഏറ്റവും ബിസിയസ്റ്റായിട്ടുള്ള ഒരു നെക്സ്റ്റ് സിറ്റിയാണ് തെസ്സലോണിക്കി എന്നുള്ളത്. അപ്പോൾ ഗ്രീസിലെ തെസ്സലോണിക്കിയുടെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഞാൻ നടന്നു നടന്ന് ഒരുപാട് ദൂരം എത്തിയിരിക്കുന്നു. ഏകദേശം അരിസ്റ്റോട്ടൽ സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടൽ സെൻറ്റർ തന്നെയാണ് എല്ലാവരും പറയുന്നത്. കൂടുതലായിട്ടും പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സെൻറ്ററിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ പോകുന്ന സമയത്ത് ചെറിയൊരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട എന്നാണ് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചിട്ടും എനിക്ക് അവിടെയുള്ള ചെറിയൊരു ഫോർട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിസ്റ്റോട്ടൽ ആ സെൻറ്ററിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ അരിസ്റ്റോട്ടലിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രീസിലുള്ള ഏറ്റവും പുരാതനായ തത്വചിന്തകനായിരുന്നു കേട്ടോ അരിസ്റ്റോട്ടൽ. അപ്പോൾ അരിസ്റ്റോട്ടലിനെ കൂടുതലായിട്ടും അറിയുന്നത് ദ ഗ്രേറ്റ് അലക്സാണ്ടറുടെ ഗുരുവായതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിനെ പറ്റി കൂടുതലായിട്ടും അറിയപ്പെടുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നിരുന്നാലും പഴയ ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്രീക്കിലുള്ള വൺ ഓഫ് ദ ഓൾഡസ്റ്റ്, അതായത് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു തത്വചിന്തകനാണ് അരിസ്റ്റോട്ടൽ. അപ്പോൾ അരിസ്റ്റോട്ടലിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് ഈ സ്റ്റോറി മൊത്തമായിട്ട് ഇവിടെ വരുന്നത്. കൂടുതൽ സെൻറ്ററിൽ ഇപ്പോൾ അതായത് നിങ്ങളുടെ സിറ്റി സെൻറ്ററിലുള്ള പേരുകളൊക്കെ എടുത്താൽ തന്നെയാണ് അരിസ്റ്റോട്ടൽ സെൻറ്റർ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഇതാണ് അരിസ്റ്റോട്ടൽ സെൻറ്റർ കേട്ടോ. ഈ കാണുന്നത് ഒരു വലിയൊരു 5-star ഹോട്ടലാണ് നിങ്ങൾക്ക് കാണുന്നത്. തെസ്സലോണിക്കിയിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യുന്നത് മെയിനായിട്ട് ഈ ഹോട്ടലിലാണ്, ഈ ടൂറിസ്റ്റ് ഹോട്ടലിലാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത്. കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് പാസഞ്ചർ ടെർമിനലും വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സെൻറ്ററിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് അരിസ്റ്റോട്ടലിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉള്ളത് കേട്ടോ. ഒരു ഇരുന്ന രൂപത്തിലാണ്, ഒരു ഇരുന്നിട്ട് ബുക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചുവാണ് കേട്ടോ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോട്ടൽ ഒരു വലിയൊരു തത്വചിന്തകനായിരുന്നു, ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗ്രീക്കിൽ എന്നാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഗ്രീസിൽ മാക്സിമം ആളുകൾ സംസാരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജ് തന്നെയാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കുന്നുള്ളൂ. നമ്മൾ പൈസ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ പോയ സമയത്ത് ഒരുപാട് വിഷമിച്ചു. സത്യത്തിൽ അന്വേഷിച്ച നമ്മൾ എവിടെയാണ് ഈ പൈസയോടെ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ലോക്കലായിട്ട് ഒരു ഏജൻ്റ് ഉണ്ട് പൈസ ചേഞ്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിലും നിങ്ങൾക്ക് വെസ്റ്റേൺ യൂണിയൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. അപ്പോൾ വെസ്റ്റേൺ യൂണിയനു വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടും. കാരണം വെസ്റ്റേൺ യൂണിയൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, പക്ഷേ അവരോട് സംസാരിക്കുന്നത് ഗ്രീക്ക് ലാംഗ്വേജിലായിരുന്നു. അപ്പോൾ എനിക്കത്ര ഐഡിയ ഇല്ലായിരുന്നു ഗ്രീക്ക് ലാംഗ്വേജിനെ പറ്റിയുള്ള. നമ്മൾ ട്രാൻസ്ലേറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ നമ്മൾ വെസ്റ്റേൺ യൂണിയനിലെത്തിയിട്ട് പൈസയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുത്ത ലൊക്കേഷൻ എന്താണ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ആ സമയത്താണ് എനിക്ക് ഒരു നല്ലൊരു സൗണ്ട് കേട്ടോ നല്ലൊരു പാട്ടിൻ്റെ ഒക്കെ ഒരു സൗണ്ട് കേട്ടത്. എവിടെ നിന്ന് നോക്കിയ സമയത്താണ് ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഭിക്ഷാടനമൊക്കെ നടത്തുമല്ലോ. അപ്പോൾ നോർമൽ ആളുകൾ എങ്ങനെയാണ് പൈസയൊക്കെ ചോദിക്കുക, ഇങ്ങനെ ജസ്റ്റൊക്കെ വന്ന് നമ്മളോട് പൈസ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടത് വേറൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് അവരൊരു ഗിറ്റാറൊക്കെ എടുത്തിട്ട് നല്ല രട്ടി പൊളിയായിട്ട് പാട്ടൊക്കെ അങ്ങ് പാടും കേട്ടോ. അത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ അവർ ചെറിയൊരു ഇലക്ട്രിക് ഗിറ്റാർ വെച്ച് അതിലൊരു സ്പീക്കറൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പാടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ കൊണ്ട് എത്രയാണോ പൈസ കൊടുക്കാൻ പറ്റുന്നോ ആ പൈസ കൊടുക്കാൻ പറ്റുമോ. അതായത് അവർ അതൊരു ബെഗ് ചെയ്യുന്നതല്ല, അവർ ശരിയായിട്ട് എന്താ അവരുടെ ഒരു സ്കില്ലാണ്. അവർ പാട്ട് പാടുന്നു, ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ പൈസ കൊടുക്കാം. അതെന്തായാലും ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവരൊരു ചെറിയൊരു ജോലിയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു താഴ്ത്തി പറയുന്നില്ല, പക്ഷേങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭിക്ഷാടനം ഏറ്റവും തെറ്റായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവർ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ ഒരു ചെറിയൊരു കഴിവ് പുറത്തെടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ പൈസ അദ്ദേഹത്തിന് സംഭാവനയായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതൊരു വലിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഞാനിത് ഇറക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ പോകുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അലക്സാണ്ടറുടെ സ്റ്റാച്യൂടെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ അലക്സാണ്ടറുടെ വിവരങ്ങൾ, പിന്നെ അത് കൂടാതെ തന്നെ ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. വലിയ വീഡിയോ ഇറക്കിയ സമയത്ത് ആരും കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പാട്ടായിട്ട് വീഡിയോ ഇറക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പാട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് 1 day കൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് പാട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്.